മലങ്കര എസ്റ്റേറ്റ് അധികൃതർ മുട്ടം ഇല്ലിച്ചാരി തോണിക്കുഴി ദളിത് കോളനിയിലേക്കുള്ള റോഡിന്റെ കുറുകെ സ്ഥാപിച്ചിരിക്കുന്ന ജാതി ഗേറ്റ് എടുത്തു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് ഭീം ആർമി ഫാർവാഗിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മലങ്കര എസ്റ്റേറ്റ് അധികൃതർ മുട്ടം ഇല്ലിച്ചാരി തോണിക്കുഴി ദളിത് കോളനിയിലേക്കുള്ള റോഡിന് കുറുകെ സ്ഥാപിച്ചിരിക്കുന്ന ജാതി ഗേറ്റ് എടുത്തു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം ശക്തമാക്കും. രാഷ്ട്രീയക്കാരെയും ഉദ്യോഗസ്ഥരെയും പോലെ ജുഡീഷ്യറിൽ നിന്നും നീതി കിട്ടാത്ത സാഹചര്യത്തിൽ ദളിത് വിഭാഗങ്ങൾ ശക്തമായ പ്രക്ഷോഭത്തിനിറങ്ങുമെന്നും സമാന സംഘടനകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സമരം ശക്തമാക്കുമെന്നും ഭീം ആർമി ഭാരവാഹികൾ പറഞ്ഞു. മലങ്കര എസ്റ്റേറ്റിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് കൊടുത്ത പ്രോപ്പർട്ടിയാണ് ഈ എസ്റ്റേറ്റിൻ്റെ അകത്ത് നിൽക്കുന്നത്. മലങ്കര ഹാരിസൺ ഗ്രൂപ്പിൻ്റെ ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന 45 കുടുംബങ്ങളുണ്ട്. പണ്ട് ഇവിടെ മലങ്കര ഡാമിൻ്റെ കീഴിൽ നിന്ന് പ്രോപ്പർട്ടി കൊടുത്ത് ഇങ്ങോട്ട് മാറ്റിയതാണ്. ഇപ്പോൾ അതിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് 4 മലങ്കര എസ്റ്റേറ്റിനാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. റോഡ് വരുന്നത് അതിൻ്റെ അകത്തുനിന്ന് ഗേറ്റ് വരെയും പുറത്തുനിന്ന് വഴിക്ക് അവിടെ നിന്ന് വഴിയുടെയും കോളനിയുടെ അകത്തുനിന്നും ഒരു ഗേറ്റ് നിലനിൽപ്പുണ്ട്. ഹാരിസൺ ഗ്രൂപ്പ് ആ ഗേറ്റ് പൊളിച്ചു മാറ്റാൻ തയ്യാറല്ല. കഴിഞ്ഞ ഏകദേശം 1993 മുതൽ തുടങ്ങിയതാണ് ഈ പോരാട്ടം. കഴിഞ്ഞ ഇടയ്ക്ക് ഈ ഗേറ്റ് പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞൊരു വിധി കളക്ടർ പുറപ്പെടുവിച്ചായിരുന്നു. അത് ഈ പരാതിക്കാർക്ക് കൊടുക്കാതെ ഡയറക്റ്റ് ഹാരിസൺ ഗ്രൂപ്പിന് കൊടുക്കുകയും ലാസ്റ്റ് അത് ഒരു ഡയറക്റ്റ് ഇഞ്ചക്ഷന് പോകുകയും ചെയ്യുകയുണ്ടായി. അതിനുശേഷം കോടതി വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. വെറും 4 വിധി തീർത്തിരിക്കുകയാണ്. 4 വിധി തീർത്തിരിക്കുന്ന ഞാൻ കോടതി പ്രഖ്യാപിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് കേട്ടിരിക്കുന്നു, രണ്ട് ഭാഗം വാദം കേട്ട് വിധി പ്രഖ്യാപിക്കുന്നു, വീണ്ടും അത് അടച്ചിടുവാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വഴിയുടെ ഡീറ്റെയിൽസ് മുഴുവനും അതുപോലെ തന്നെ ഞങ്ങൾക്ക് തന്ന ഇഞ്ചക്ഷൻ ഓർഡറിന്റെ കൂട്ടത്തിൽ മലങ്കര അടച്ച കാടുമറി ഇല്ലത്തിന് 1935 പാട്ട കരാർ അനുസരിച്ചുള്ള എഗ്രിമെന്റിന്റെ കോപ്പിയും മുട്ടം വില്ലേജിൽ അടച്ച 2017-2018 അടച്ച പാട്ടക്കുടിശ്ശികയും അതിന്റെ കോപ്പിയെല്ലാം വെച്ചാണ് ഞങ്ങൾക്ക് ഇഞ്ചക്ഷൻ ഓർഡർ വിടുന്നത്. ഈ ഇഞ്ചക്ഷൻ ഓർഡറിന്റെ കോപ്പിയും അതുപോലെ തന്നെ മുട്ടം ഗ്രാമപഞ്ചായത്തിൽ SGRY പദ്ധതി അനുസരിച്ച് മലങ്കര എസ്റ്റേറ്റിലൂടെ കോളനിക്കകത്തേക്ക് നിർമ്മിച്ചിരിക്കുന്ന റോഡ് നിർമ്മിച്ചിരിക്കുന്നതിന്റെ ഡീറ്റെയിൽസും ഞങ്ങൾ തഹസീൽദാർക്കും ജില്ലാ കളക്ടർക്കും പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തില് അതിന്റെ വിശദാംശങ്ങൾ അവർ വന്ന് അന്വേഷിച്ച് 8 വീതി കൊണ്ട് റോഡിന് റോഡ് അവിടെ ഉള്ളതാണെന്ന് അവര് റിപ്പോർട്ട് ചെയ്തതിന്റെ എല്ലാ വിശദാംശങ്ങളും ഞങ്ങൾ മുട്ടം മുൻസിപ്പ് കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നാൽ മുൻസിപ്പ് കോടതിയിൽ നിന്നും ഞങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല, ബ്യൂറോക്രാസിയിൽ നിന്നും ഞങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല. ഞങ്ങളെപ്പോലുള്ള ദളിതുകളുടെ അവസാന ആശ്രയമാണ് കോടതി. അവിടുന്ന് പോലും ഞങ്ങൾക്ക് നീതി ലഭിക്കാത്ത ഈ സാഹചര്യത്തില് സംസ്ഥാന ലെവലിൽ സംസ്ഥാനത്തെ ഞങ്ങളോട് സഹകരിക്കുന്ന സകല സംഘടനകളുമായിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും. അതിന് യാതൊരു സംശയവും വേണ്ട. നീതി ലഭിക്കുന്നവരെ മരണം വരെ ഞങ്ങൾ ഇനിയിപ്പോ അതിനുവേണ്ടി ജയിൽവാസം അനുഭവിക്കാനാണെങ്കിലും ഞങ്ങൾ തയ്യാറാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. ഭീം ആർമി സംസ്ഥാന ചീഫ് റോബിൻ ആലപ്പുഴ, ജനറൽ സെക്രട്ടറി പ്രൈസ് PT, ജോയിന്റ് സെക്രട്ടറി ശ്രീജിത് ജിത്തു, എക്സിക്യൂട്ടീവ് അംഗം ശ്യാമസ് ഗോപൻ, കോളനി നിവാസിയും സമരസമിതി അംഗവുമായ KSജീവനും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ ടുഡേ ന്യൂസ്, തൊടുപുഴ. കമിങ് സൂൺ, ഓർഗാനിക് ഫാം ടൂറിസം ഇൻ തൊടുപുഴ. ടൂറിസം മേഖലയിൽ അനന്ത സാധ്യതകൾ നിറഞ്ഞു നിൽക്കുന്ന ഇടുക്കിയുടെ കവാടമായ തൊടുപുഴയുടെ ഹൃദയഭാഗത്ത് അതിവിശാലമായ കുന്നിൻ ചെരുവുകൾ, വെള്ളച്ചാട്ടം, വനാന്തരങ്ങളുടെ സാദൃശ്യം തോന്നുന്ന നൂറ്റാണ്ടുകൾ പഴക്കം ചെന്ന വൻമരങ്ങളുടെ ചുവട്ടിലെ വിശ്രമ സ്ഥലങ്ങൾ, ഊഞ്ഞാലുകൾ, ഏറുമാടങ്ങൾ, തികച്ചും പ്രകൃതിയോട് കൂട്ടിയിണക്കിയുള്ള ഓർഗാനിക് ടൂറിസം. ഈ ഓർഗാനിക് ടൂറിസം ആസ്വദിക്കുവാൻ വരുന്നവർക്ക് രുചിക്കൂട്ടുകളുടെ കലവറയായ മലബാറി ഭക്ഷ്യവിഭവങ്ങൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള പാർക്ക്, ലൈഫ് ഫിഷിംഗ്, അലങ്കാര മത്സ്യങ്ങൾ, വളർത്തു മത്സ്യങ്ങൾ, നയന മനോഹരങ്ങളായ ബാംഗ്ലൂരിനും പൂച്ചെടികൾ, ഫലവൃക്ഷത്തൈകൾ, പച്ചക്കറി തൈകൾ, വിത്തുകൾ, സിറാമിക് പോട്ട്, ഓർഗാനിക് വളങ്ങൾ, നൂതന കാർഷിക വിപ്ലവത്തിന്റെ ഡിജിറ്റൽ ആവിഷ്കാരം. സമൃദ്ധി ഓർഗാനിക് നഴ്സറി, ബെങ്കലൂർ മങ്ങാട്ടുകവല ബൈപ്പാസ് റോഡ്, തൊടുപുഴ. ഫോൺ 9495965733.